ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചില്ലേ? ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ കാത്തിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർക്കുന്നില്ലേ? പഠിച്ചിട്ടില്ലേ അവിടെ വരെയൊക്കെ? കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചു നിർത്തിയ കാര്യങ്ങൾ വരെ എല്ലാവരും ഓർക്കുന്നില്ലേ? എല്ലാവരും പഠിച്ചില്ലേ നന്നായിട്ട്? എല്ലാവരും പഠിച്ചല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ കുറച്ച് അക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ടീച്ചറിനറിയാം. എല്ലാവരും ആ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വരെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങളും ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. വ്യഞ്ജന അക്ഷരങ്ങളായ ക, ഖ, ഗ, ഖ, ങ, ച, ച, ജ, ച, ഞ, ട, ഠ, ഡ, ഠ, ന, ത, ഥ, ദ, ഥ, ന, പ, ഫ, 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 മ. ഇവിടെ വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങളിൽ ദാ നോക്കിക്കേ. യ, ര, ല, വ. ഏതൊക്കെയാണ്? യ, ര, ല, വ. എൻ്റെ ഒപ്പം പറഞ്ഞേ. യ, ര, ല, വ. കണ്ടോ? യ, ര, ല, വ. നമുക്ക് ഒരുമിച്ച് പറയാം. യ, ര, ല, വ. ഈ നാലക്ഷരങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളും ചിഹ്നങ്ങളൊക്കെ ചേർത്താണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുന്നതും കൂടെ നമുക്കിതിൻ്റെ ഒപ്പം നോക്കാം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്? അപ്പോൾ നമുക്ക് അക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് യ, ര, ല, വ എന്നീ അക്ഷരങ്ങൾ ആദ്യം എഴുതാം. ആദ്യം യ. കണ്ടോ? യ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇനി ര. യ, ര. അടുത്തത് എഴുതുന്നത് ല. ല. കണ്ടോ? ഇനി വ. ഇതെങ്ങനെ എഴുതുന്നത് നോക്കിക്കേ. വ, വ എഴുതാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നുണ്ടോ? യ, ര, ല, വ. ഇനി നമുക്ക് യ എന്നുള്ള അക്ഷരം ചിഹ്നം ചേർത്ത് എഴുതാം. ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുന്നത് എങ്ങനെയാണ് നോക്കിക്കേ. യ ആദ്യം എഴുതി, അതിനുശേഷം ആ ചിഹ്നമായ ദീർഘം ചേർത്ത് എഴുതി. അപ്പം എങ്ങനെ വായിക്കും? യ. അടുത്തത് ഈ ചിഹ്നമായ വള്ളി ചേർക്കുമ്പോൾ ഈ. ഈ. അടുത്തത് ഈ ചിഹ്നമായ കെട്ടുവള്ളി ചേർക്കുമ്പോൾ ഈ. കണ്ടോ? യ, യ, ഈ, ഈ. ഇനി അടുത്തത് ര എന്നുള്ള അക്ഷരം ഇതുപോലെ നമുക്ക് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാം. ആദ്യം ര എഴുതി. ഇനി നോക്കിയേ, ഇതെങ്ങനെ വായിക്കും? ആ, ര. ഇതെങ്ങനെയാണ് വായിക്കുന്നത് നോക്കിക്കേ. രി. അടുത്തത് വായിക്കുന്നത് എങ്ങനെയാണ്? രീ. കണ്ടോ? ര, ര, രീ, രീ. അടുത്ത് നമുക്ക് ല എഴുതാം. ല. ദാ ഇതെങ്ങനെയാണ് വായിക്കുന്നത്? ലാ. അടുത്തത് ലീ. അടുത്തത് ലീ. കണ്ടോ? ഇനി നമ്മൾ ഏത് എഴുതണ്ടേ? വ. ദാ വ എന്നുള്ള അക്ഷരം ചിഹ്നം ചേർത്ത് എഴുതി നോക്കിക്കോളൂ. വ. ദീർഘം ചേർക്കുമ്പോൾ വാ. വാ. വള്ളി ചേർക്കുമ്പോൾ വി. കെട്ടുവള്ളി ചേർക്കുമ്പോൾ വി. കണ്ടോ? ഇതുപോലെ എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതണം. അപ്പോൾ നമ്മൾ യ, ര, ല, വ എന്നീ അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്നും ആ അക്ഷരങ്ങളെ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുന്നത് എങ്ങനെയാണെന്നും കണ്ടു കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ? റെഡിയാണോ നിങ്ങൾ വാക്കുകളെല്ലാം പരിചയപ്പെടാൻ?
ആ നിങ്ങൾ റെഡിയാണെന്ന് ടീച്ചറിനറിയാം. അപ്പം നമുക്ക് നമ്മുടെ വാക്കുകളിലേക്ക് കടക്കാം. പയർ, പയർ. പയർ എന്ന വാക്കിലും യ എന്നുള്ള അക്ഷരം വരുന്നുണ്ട്. കണ്ടോ? കണ്ടിട്ടില്ലേ നിങ്ങൾ പയർ? കഴിച്ചിട്ടില്ലേ പയർ? ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. കയർ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കെട്ടിവെക്കാനാണ് നമ്മൾ കയർ ഉപയോഗിക്കുന്നത് അല്ലേ. കയർ എന്ന വാക്കിലും യ എന്നുള്ള അക്ഷരമുണ്ട്. അടുത്തത് കായ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ കായ? ആ ഏത്തക്കായ. കായ എന്ന വാക്കിലും യ എന്നുള്ള അക്ഷരമുണ്ട്. നമുക്ക് അടുത്ത വാക്ക് നോക്കിയാലോ. അടുത്തത് ര എന്നുള്ള അക്ഷരം വരുന്ന വാക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. തിര, തിര. തിരമാല കണ്ടിട്ടില്ലേ നിങ്ങൾ? തിര എന്ന വാക്കിൽ ര എന്നുള്ള അക്ഷരമുണ്ട്. അടുത്ത വാക്ക് വിരൽ, വിരൽ. വിരൽ എന്ന വാക്കിലും ര എന്നുള്ള അക്ഷരം വരുന്നുണ്ടല്ലേ. വിരൽ, നമുക്ക് എത്ര വിരലുണ്ട്? ആ നമ്മുടെ രണ്ട് കയ്യിലും കൂടെ 10 വിരൽ, രണ്ട് കാലിലും കൂടെ 10 വിരൽ അല്ലേ. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കിയാലോ. താരം. താരം എന്താണെന്ന് ടീച്ചർ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്താണ് താരം? ആ നക്ഷത്രം. നക്ഷത്രത്തിന് പറയുന്ന മറ്റൊരു പേരാണ് താരം. താരം എന്ന വാക്കിലും ര എന്നുള്ള അക്ഷരമുണ്ട്. അടുത്ത് നോക്കിക്കേ. ആ അതാ കീരി. കീരി എന്ന വാക്കിലും ര എന്ന അക്ഷരമില്ലേ. കീരി കണ്ടോ, കീരി. അടുത്തത് ചിരവ. തേങ്ങ ചിരണ്ടാൻ ഉപയോഗിക്കുന്ന വർണ്ണമാണ് ചിരവ. ചിരവ എന്ന വാക്കിൽ ര എന്നുള്ള അക്ഷരമുണ്ട്. ഇനി നമുക്ക് അടുത്തത് ല എന്നുള്ള അക്ഷരം വരുന്ന വാക്കുകൾ നോക്കാം. ഇതാ നോക്കിയേ, വല. മീൻ പിടിക്കാനാണ് നമ്മൾ വല ഉപയോഗിക്കുന്നത്. വല എന്ന വാക്കിൽ ല എന്നുള്ള അക്ഷരം വരുന്നുണ്ടല്ലേ. വല, വല. ഇനി അടുത്ത് നോക്കിയാലോ. തല. തല എന്ന വാക്കിലും ല എന്നുള്ള അക്ഷരം വരുന്നുണ്ട്. കണ്ടോ തല. ഇനി അടുത്ത് നോക്കാം നമുക്ക്. കല. കലകൾ കണ്ടോ, ഡാൻസും പാട്ടും അതുപോലെ എല്ലാം നമ്മൾ ചെയ്യുന്ന, ഇപ്പം നമ്മൾ അമ്മമാർ ചെയ്യുന്ന പാചകം വരെ ആയാലും അതൊക്കെ എന്താണ്? കലകളിൽ പെടുന്നതാണ്. കല എന്ന വാക്കിൽ ല എന്നുള്ള അക്ഷരമുണ്ട്. അടുത്തത് വാ എന്നുള്ള അക്ഷരം വരുന്ന വാക്കുകൾ നോക്കാം. വഞ്ചി, വഞ്ചി. കണ്ടോ വഞ്ചി? വഞ്ചിയിൽ കയറിയിട്ടുണ്ടോ നിങ്ങൾ? ആ ഇഷ്ടമാണോ കയറാൻ? നമുക്ക് അടുത്ത വാക്ക് നോക്കാം. വാഴ, വാഴ. കണ്ടോ വാഴ എന്ന വാക്കിലും വാ എന്നുള്ള അക്ഷരം വരുന്നുണ്ട്. ഇതുകൂടാതെ ചിരവയും വലയും ഈ വാക്കുകളൊക്കെ നമ്മൾ കണ്ടില്ലേ, ഈ വാക്കിലും വാ എന്നുള്ള അക്ഷരം വരുന്നുണ്ട് ഇല്ലേ കൂട്ടുകാരെ? ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പൂമ്പാറ്റ പാഠപുസ്തകത്തിൽ ഇല്ലാത്ത വാക്കുകളാണ് കണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പൂമ്പാറ്റ പാഠപുസ്തകത്തിലും കൂടി കുറച്ച് വാക്കുകൾ, യ, ര, ല, വ ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകളുണ്ട്. അപ്പം നമുക്കത് നോക്കാം. യ, മുയൽ, വയൽ, കുയിൽ. കണ്ടോ വയൽ നിറയെ നെല്ലുണ്ട്. ര, രാജാവ്, മരം, വര. രാജാവ് രാജ്യം ഭരിച്ചു. ല, മാല, ലത, മല. മലകൾ നിറയെ മരങ്ങളുണ്ട്. അടുത്ത അക്ഷരം വ, വിമാനം, വള, വാഹനം. യാത്ര ചെയ്യാൻ എന്താവശ്യമാണ്? ആ വാഹനം വേണം. അപ്പം വാഹനത്തിലും വായുണ്ട്, വേണം എന്നുള്ള അക്ഷര വാക്കിലും വായുണ്ട്. കണ്ടോ നിങ്ങൾ? അപ്പോൾ മുയൽ, രാജാവ്, മാല, വിമാനം, ഇതിലെല്ലാം ഈ വാക്കിലൊക്കെ എന്തുണ്ട്? ആ ഈ വാക്കുകളിലൊക്കെ യ, ര, ല, വ എന്നീ അക്ഷരങ്ങളുണ്ടല്ലേ. അപ്പോൾ ടീച്ചർ ഇപ്പോൾ കാണിച്ചു തന്ന കുറച്ച് വാക്കുകളും നിങ്ങൾ പൂമ്പാറ്റ പാഠപുസ്തകത്തിൽ കണ്ട കുറച്ച് വാക്കുകളും കൂടാതെ ഇനിയുമുണ്ട് ഈ അക്ഷരങ്ങൾ വരുന്ന ഒരുപാട് വാക്കുകൾ. അപ്പം നിങ്ങളതെല്ലാം മുതിർന്നവരുടെ സഹായത്തോടെ കണ്ടെത്തി നിങ്ങളുടെ മലയാളം നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കണം. എന്നിട്ട് ടീച്ചറിനത് ഫോട്ടോ എടുത്ത് അയച്ചു തരികയും വേണം. എല്ലാവരും ചെയ്യില്ലേ? മറക്കാതെ ചെയ്യില്ലേ? ആ ഇപ്പം എല്ലാവരും നല്ല കുട്ടികളായി ഇപ്പോൾ തന്നെ പൂമ്പാറ്റ പാഠപുസ്തകങ്ങൾ എടുത്ത് വായിക്കാനും നോട്ട് ബുക്ക് എടുത്ത് നാം ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനും തുടങ്ങിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നതുവരെ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ, എല്ലാ വിഷയങ്ങളും പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.
അതുവരെ എല്ലാവരും നല്ല കുട്ടികളായിട്ട് മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ബൈ.